السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ അബൂഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണോ അതല്ല അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരെ ശക്കുർ റാവി ഇവ റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ സംശയം. ഏതായാലും സഹാബാക്കൾ പെട്ടവരായതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തോണ്ട് പ്രശ്നമാക്കേണ്ടതില്ല. എല്ലാ സഹാബാക്കളും നീതിമാന്മാരാണ്. ഏത് സഹാബിയെ തൊട്ടാലും മദ്യം സ്വീകരിക്കാം എന്നതാണല്ലോ പൊതു തത്വം. ഏതായാലും ലമ്മാക്കാന യൗമു ഖസ്വത്തി തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൻ്റെ ദിവസം വന്നപ്പോൾ, അസാബന്നാസ മജാഅത്തുൻ, ജനങ്ങൾക്ക് ശക്തമായ വിശപ്പ് അനുഭവപ്പെട്ടു. അന്നത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാലോ, ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒപ്പിച്ച് ജീവിക്കുകയാണ്. വിഭവങ്ങൾ വല്ലാതൊന്നും ഉണ്ടാവില്ല, ഉള്ളതുകൊണ്ടൊക്കെ ഒത്തുപോകും. സാമ്പത്തികമായും മറ്റുമൊന്നും വലിയ ഒരു ഉന്നതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഒരു അതിൻ്റെ അടുത്ത് യുദ്ധ സാഹചര്യം ഉണ്ടായാലും യുദ്ധത്തിന് പോകും, ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഏതായാലും ശക്തമായ വിശപ്പ് സംഭവം ഭവിച്ചപ്പോൾ കാലു സുഹാബത്തിൻ സ്വാലിസ്ലമ തങ്ങളോട് പറഞ്ഞു, ലോ അതിൻ തലന നബിയെ, താങ്കൾ ഞങ്ങൾക്ക് സമ്മതം തരാണെങ്കിൽ, ഫനഹർണ നവാദിഹന, ഞങ്ങളുടെ നവാദിഹനെ ഞങ്ങൾ അറുക്കാമായിരുന്നു. എന്നുവെച്ചാൽ ഒട്ടകം, നവാദിഹ എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കാനുള്ള അല്ലെങ്കിൽ വെള്ളം തേവി നനയ്ക്കാനുള്ള ഒട്ടകങ്ങൾക്കാണ് നവാദിഹ എന്ന് പറയുന്നത്. എന്തായാലും ഒട്ടകത്തിന് അറുക്കാമായിരുന്നു. ഫക്കല്ന വദ്ദഹന്ന, ഞങ്ങൾക്ക് തിന്നുകയും അഥവാ ഭക്ഷിക്കുകയും എണ്ണ പുരട്ടുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അത്ര വിശപ്പ് ശക്തമാണ്, മറ്റ് ഭക്ഷണങ്ങളൊന്നും കിട്ടാതില്ല, ഒട്ടകങ്ങളുണ്ട് അവൾ അറക്കും. നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞു, സഹോദരന്മാരെ സഹോദരന്മാരെ, അല്പം ദീർഘമായ ഹദീസാണ്, ചുരുക്കി പറയാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇടപെട്ടു, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ നിങ്ങൾ പറഞ്ഞ മാതിരി ചെയ്താൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ ചെയ്താൽ എന്താ ഉണ്ടാവുക, ഖല്ലല്ലഹുറു, വാഹനം ഉണ്ടാവില്ല, യാത്ര ചെയ്യാൻ വാഹനം ഉണ്ടാവില്ല. ലഹർ എന്ന് പറഞ്ഞാൽ പുറം ബാക്ക് എന്നാണ് അർത്ഥം. ഈ വാഹനം അന്നത്തെ ഈ ഇതല്ലേ, മൃഗങ്ങളിലെ വാഹനം. അപ്പോൾ വാഹനം കുറയരുത് പാർത്താലി എന്ന് പറഞ്ഞു. യാത്ര ചെയ്യാനും ഒത്തുപോക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരണം. യാത്രകൾ അത്യാവശ്യമാണ്, യുദ്ധത്തിൻ്റെ യാത്രകളാണ്, മറ്റു പല യാത്രകളും ആവശ്യമുണ്ടാവും. ഇവിടെ വാഹനങ്ങൾ വേണം, മാറി മാറി കയറിയിട്ടെങ്കിലും യാത്ര ചെയ്യാൻ വാഹനങ്ങൾ വേണ്ടേ. അപ്പോൾ അതൊരു പ്രയാസമാണ് നബി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആളുകളുടെ അടുക്കൽ ഭക്ഷണങ്ങളൊക്കെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ബർക്കത്തിനാണ് ദുആ ചെയ്താൽ മതിയല്ലോ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്വ കൊണ്ടുവരാൻ പറഞ്ഞു. നിത്വ എന്ന് പറഞ്ഞാൽ തോലിൻ്റെ വിരിപ്പിനാണ് നിത്വ എന്ന് പറയുന്നത്. അപ്പോൾ നിത്വ കൊണ്ടുവരാൻ പറഞ്ഞു, നിത്വ വിരിച്ചു. നമ്മളിപ്പോൾ ഒരു പിരിവ് ഉദ്ദേശിക്കുമ്പോൾ കാണാലോ, പള്ളിയിലാണെങ്കിൽ ഒരു മുസല്ലടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുണ്ടിരിക്കും, അങ്ങനെ ആ മുണ്ടിലേക്ക് എല്ലാവരും ഇടും, അങ്ങനെയല്ലോ. അതേപോലെ ഇവിടെ ഒരു പിരിവ് കിടക്കാൻ പോവുകയാണ്, എന്താ ഭക്ഷണത്തിൻ്റെ ബാക്കികൾ. അപ്പോൾ ആളുകൾ അങ്ങനെ ഇത്രയും തിരിച്ചു, ഭക്ഷണത്തിൻ്റെ ബാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ചിലർ ദുർണത്ത് കൊണ്ടുവന്നു, ചിലർ തമ്പർ കൊണ്ടുവന്നു, ചിലർ കിസ്രത്ത് കൊണ്ടുവന്നു, അങ്ങനെ പലതും കിസ്രത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുബൂസിൻ്റെ മറ്റേ പത്തിരിൻ്റെ ഒക്കെ കഷ്ണങ്ങൾക്കൊക്കെയാണ് പറയാം. എന്നാൽ ഓരോരുത്തരും ഉള്ള കൊടുന്നു, ഈത്തപ്പം കൊടുന്നവർ, ചോളം കൊടുന്നവർ, ഈ പത്തിരിൻ്റെ അല്ലെങ്കിൽ കുബൂസിൻ്റെ കഷ്ണം കൊടുക്കുന്നവർ, ഉള്ളൊക്കെ വേണ്ട കൂടി കുറച്ച് ഭക്ഷണമായി. അത്ഭുതം, ആ ഭക്ഷണത്തിൽ നിന്ന് എല്ലാവരോടും അവരവരുടെ ഔഴിയത്തൊക്കെ നടക്കാൻ പറഞ്ഞു. ആ യാത്രാ സംഘത്തിൽ ആരുടെ കലൊക്കെ കയ്യിൽ സഞ്ചിയോ കവറോ അതുപോലത്തെ പാത്രങ്ങളുണ്ടോ അതിലൊക്കെ നിറച്ചു. മാത്രമല്ല ഓരോരുത്തരും വയറുനിറയെ മനസ്സംതൃപ്തി ഒരുവോളം തിന്നുകയും ചെയ്തു. അത്യത്ഭുതകരമായ സംഭവം അവിടെ സംഭവിക്കുക. ഒരൽപ്പം ഭക്ഷണം ആ യാത്രയിലുള്ള യുദ്ധസംഘത്തിലെ മുഴുവൻ ആളുകൾക്കും ഭക്ഷിക്കാനുണ്ടാവുകയും ശേഖരിക്കാൻ പറ്റുകയും ചെയ്തു എന്ന് അത്ഭുതം. സഹോദരന്മാരെ സഹോദരിമാരെ, ഹദീസ് അവസാനിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വിശ്വാസ മാത്രങ്ങൾ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അവൻ്റെ തിരുദൂതരാണെന്നും സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കലിമത്ത്, ഈ വിശുദ്ധമായ തൗഹീദിൻ്റെ വചനം, ഇത് അർത്ഥശങ്കക്കിടാം ഇല്ലാത്ത വിധം, സംശയമില്ലാത്ത വിധം അത് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ സമീപിച്ചാൽ
തീർച്ചയായും നരകത്തെ സ്വർഗത്തെ തൊട്ട് പിന്നെ അവൻ തടുക്കപ്പെടുക എന്ന സംഗതി ഉണ്ടാവുകയില്ല. അവൻ്റെ സ്വർഗം ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസം ദൃഢമാക്കി സ്വർഗാവകാശികളാവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്തരം വിശ്വാസ ദൃഢീകരണത്തിന് മഹാന്മാരുടെ ഇടപെടൽ വലിയ കാര്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബർക്കത്തിന് ദുആ ചെയ്യാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പോൾ മഹാന്മാരെ സമീപിച്ച് കാര്യം പറയുക, ഇതൊന്നും ആരും ആക്ഷേപിക്കേണ്ടതൊന്നുമില്ല. മഹാന്മാരെ സമീപിച്ച് കാര്യം പറയാം. ഞങ്ങൾക്ക് ഭക്ഷണം കുറച്ചുള്ളൂ, ഒരുപാട് ആളുകളുണ്ട്, ഇതെല്ലാവർക്കും തികയണം. നിങ്ങൾ അല്ലാതെ ദുആ ചെയ്താണ് എന്തിനാത്? ഒരു സാധാ സംഭവത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കാനാണ്. അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്തു. ഇങ്ങനെ പ്രവാചകന്മാർ മുഖേന ഇത്തരം അത്ഭുതങ്ങൾ, കുറച്ച് ഭക്ഷണം എല്ലാവരും കണ്ടതാണ്. അതെല്ലാം അതിനും ഇങ്ങനെ എടുക്കും തോറും അത് തീരുന്നില്ല. എല്ലാം ഇതിന് ഫലമാണ്, കുറച്ച് ബാക്കിയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഇത് പ്രവാചകന്മാരിലൂടെയാകുമ്പോൾ മുഅ്ജിസത്തി എന്നും, ഇത്തരം കാര്യങ്ങൾ മഹാന്മാരായ ഔലിയാക്കളിലൂടെ ആകുമ്പോൾ കറാമത്ത് എന്നും പറയും. ഇങ്ങനെയുള്ള മുഅ്ജിസത്തുകളെ കൊണ്ടും കറാമത്തുകളെ കൊണ്ടുമാണ് ഇവിടെ പരിശുദ്ധമായ ദീന് ആളുകളുടെ വിശ്വാസം ദൃഢീകൃതമായി പോവാറുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരുമായി ബന്ധപ്പെട്ട് അവരിലുള്ള കറാമത്തുകളും മുഅ്ജിസത്തുകൾ അനുഭവപ്പെട്ട് വിശ്വാസം ദൃഢീകരിച്ച് സ്വർഗവാസികളാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.